ഹലോ ഗൈസ്, വെൽക്കം ടു അഗിൽ വ്ലോഗ്. ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്ന സ്ഥലത്തേക്ക് പോവാ ട്ടോ അല്ലേ. നമ്മൾ ഇന്ന് പോകുന്ന ഓട്ടപ്പാറ. ഓട്ടപ്പാറ ഇവിടുന്ന് ഒരു 16-10 kilometers കൂടെ അങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഇന്നത്തെ കാഴ്ച കോട്ടപ്പാറയില് പിന്നെ ചില വണ്ടി വിശേഷങ്ങളും ഒന്ന് കാണാൻ വന്ന കാഴ്ച. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, നമ്മളിപ്പോ നിൽക്കുന്ന റോഡ് ഇത് 18 ഓമലൂർ റോഡ്, ഇത് ചെങ്കുന്നൂര് ഇരുന്നിട്ട റോഡ്. അപ്പൊ നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. വണ്ടി കാണിക്കണ്ട, നമുക്ക് വണ്ടിയിലെ കാണിച്ചേക്കാം. വണ്ടി കുറെ നാളെ വണ്ടി എടുത്ത വണ്ടി ആകെ നമുക്ക്, പക്ഷെ വണ്ടിയുടെ നമ്മുടെ ഒരു വീൽ കപ്പ് ഊരിപ്പോയി കേട്ടോ. ഇവിടുത്തെ കഴിഞ്ഞ ദിവസം ഓട്ടം പോയിട്ട് വന്നപ്പോ നമ്മളെ മറ്റേ ബ്ലാപ്പിലെ വെള്ളത്താട്ടം കാണാൻ പോയി വന്നപ്പോ ഊരിപ്പോയി. പിന്നെ ഫ്രണ്ടിലത്തെ വൈപ്പറൊന്നും ഇപ്പൊ നമ്മള് വെച്ചിട്ടില്ല, സൈഡിൽ ഇത് പൊട്ടിയിട്ടുണ്ട്. അതൊക്കെ തുടങ്ങി നമ്മള് ഇറങ്ങുമ്പോ നമ്മൾ ഇറങ്ങും, മൊത്തം അഴുക്കും ചേരുവാണ്. അപ്പം പോവാട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ യാത്ര ആരംഭിച്ചു. അപ്പൊ നമ്മുടെ യാത്ര കോട്ടപ്പാറ, കോട്ടപ്പാറ ഹിൽ വ്യൂ, വലിയൊരു കുന്നിനെ കൂടെ കേട്ടോ പോന്നെ. നമ്മുടെ വണ്ടി കയറ്റപ്പെട്ടൊക്കെ വരുന്നത് അങ്ങോട്ട് വണ്ടി കയറ്റണം നമുക്ക്. ട്രാഫിക് ഇല്ലാതെ ഇതോടെ എളുപ്പം നല്ല റോഡാ. ബ്രഹ്മാണ്ടത്തിന് അപ്പുറത്ത് എന്തോ ചെയ്യാണ്. ഇതുപോലെ സ്ഥലങ്ങളെ കാണാൻ നമ്മള് കണ്ട സ്ഥലം കാണിച്ചു രാജിനി എന്ന് പറഞ്ഞ ഷൂട്ട് ചെയ്ത പാറ കാണിച്ചു. അപ്പൊ ഇതാണ് സ്ഥലം. പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് കല്ലിന്റെയും കഞ്ചാവിന്റെയും കേന്ദ്രമായതുകൊണ്ട് കോവിഡ് ലോക്ക്ഡൌൺ ഉള്ളതുകൊണ്ട് പോലീസ് എക്സൈസും ചറവറ ചെക്കിങ്ങും പെറ്റിയടിക്കലൊക്കെയാണ്. വളരെ സീനാണ്, ഇത്ര ഉൾസൈഡ് ആയതുകൊണ്ടാണ്. ഏതായാലും വന്നത് കാണാൻ പറ്റിയില്ല, അടുത്തൊരു ദിവസം ഞങ്ങൾ വരുന്നതായിരിക്കും. പടക്ക സീനാണ്. ഇപ്പോ നമ്മുടെ രണ്ടു മൂന്ന് കൂട്ടുകാർ പറഞ്ഞ് അവരെ കാണാൻ സമ്മതിച്ചില്ല. അതിനു മുമ്പ് പോലീസുകാർ അവർ കൊല്ലത്തുനിന്ന് വന്നെയാണ് കാണാൻ, എന്നിട്ട് അവരോട് പറഞ്ഞ് കാണാൻ പറ്റത്തില്ല, നിങ്ങൾ വിട്ടോ, സീനാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളിപ്പോ തിരിച്ചു പോവുകയാണ്. ലോക്ക്ഡൌൺ ഒക്കെ മാറുമ്പോൾ ഒരു ദിവസം ഏതായാലും വരും. വ്യൂ ഉണ്ടോ? നല്ല അടിപൊളി വ്യൂ ആണ്. അങ്ങനെ തേച്ചൊട്ടിയിരിക്കുകയാണ്. നമ്മള് പോകാൻ അവിടെ നമുക്ക് പോകേണ്ടത്, പക്ഷെ അങ്ങോട്ട് ഇപ്പൊ കയറ്റി വിടത്തില്ല. എസ്ഐസാരൊക്കെ വന്നു, പോലീസുകാരൊക്കെ വന്ന് വമ്മ സീനാട്ടോ. അപ്പൊ നമ്മൾ വണ്ടി എടുത്ത് വന്നിപ്പോണ്ട്. ഇനി അടുത്ത് എന്താ പരിപാടി നമ്മൾ നോക്കിട്ടു, ജസ്റ്റ് സ്ഥലം നോക്കട്ടെ. എന്തായാലും നമ്മൾ കണ്ടിട്ട് പോകത്തില്ല, എവിടെയെങ്കിലും കണ്ട പോകത്തുള്ളൂ. ഓക്കെ, കാണാം.
ഗായ്സ് നമ്മുടെ വണ്ടി വരുന്നുണ്ട് കേട്ടോ. ടാറ്റർ വരുന്നുണ്ട്, പച്ചലക്കി വരുന്നുണ്ട്. അങ്ങോട്ട് നമ്മൾ വരുന്ന വഴി അവിടെ അങ്ങോട്ട് നമുക്ക് പോകണ്ട. ആ ടാറ്റർ വരട്ടെ, വരട്ടെ. അത് പോയി. ഇനി നമുക്ക് അവിടുന്ന് വേണ്ടേ അങ്ങോട്ട് കയറണം. അതുകൊണ്ട് ആ കാണുന്ന ആ കുടിമരത്ത് നമ്മുടെ അങ്ങോട്ട് നമുക്ക് അകത്തോട്ട് കയറി പോകണം കേട്ടോ. പക്ഷെ എന്തുകൊണ്ടോ നിർഭാഗ്യവശാൽ നമുക്ക് പോകാൻ പറ്റിയില്ല. ഇനി നെക്സ്റ്റ് ദിവസം വരണം അങ്ങോട്ട്. ഇത്ര നേരം വന്നിട്ട് കാണാൻ പറ്റില്ല, മോശമല്ലേ. നോക്കട്ടെ ഇനി അങ്ങോട്ടാന്ന്. കോട്ടപ്പാറ ഇനി വിചാരിക്കും മുമ്പത്തെ സേം കോട്ടപ്പാറയാണ്. പക്ഷെ സംഭവം ഇതല്ല, നമ്മുടെ കോന്നിയില് വേറൊരു കോട്ടപ്പാറകളുണ്ട്. സർച്ച് ചെയ്തപ്പോ കോന്നി കോട്ടപ്പാറ വേറെ കാണിച്ചു. അപ്പൊ എന്താ നിങ്ങളെ കോട്ടപ്പാറ കാണിക്കണം. നമ്മള് നേരെ ചെല്ലുക കോന്നിക്ക് പോകുന്ന ഒരു 6 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. കോന്നി ചെന്നിട്ട് ആനക്കൂട് ആണ് ഈ സ്ഥലം കോട്ടപ്പാറ. അങ്ങോട്ട് പോകാം കേട്ടോ. ഗായ്സ് നിങ്ങൾ ആ സ്ഥലം നോക്കണ്ട, ഇതാണ് കേട്ടോ നമ്മളെ കോന്നിക്ക് വന്ന പ്രത്യേകത. ഫുള്ള് മലനിരകളും പിന്നെ ക്യൂട്ടു കാഴ്ച കേട്ടോ. ഒരു മൂടൽ മഞ്ഞും അതൊരു അത് മഞ്ഞ കേട്ടോ. അത് വീട്ടിൽ നിന്ന് മണ്ണൊക്കെ ഇരുന്ന് ചെറിയ പോക കേട്ടോ. മൂടൽ മഞ്ഞും നോക്കൂ, ആ കാഴ്ച നോക്കുന്നവിടെ അവിടെ നോക്കി കീട് പോകാണ്. ക്യാമറ സൂം വന്നോട്ടെ.
അവിടെ കാണാൻ അടിപൊളി സ്ഥലം അവിടെ. പിന്നെ മടക്കേറെ കാണാൻ ഇതിലും സൂപ്പർ ആട്ടോ. കയറി കാണിച്ചു തരാം അതിന്റെ മടക്കത്തെ കാഴ്ച. അവിടെയൊക്കെ മഞ്ഞ നോക്ക്, ആ ഭാഗത്തൊക്കെ കിടും മഞ്ഞ. പക്ഷെ ക്യാമറ അത്ര കാണാൻ പറ്റില്ല മഞ്ഞ്. പക്ഷെ ഞങ്ങള് ലൈവ് ആട്ടോ കാണാം നല്ല മഞ്ഞ്. പക്ഷെ അത് ഈ മഴയാന്ന് കേട്ടോ, ഡൗട്ട് ഉണ്ട് കേട്ടോ. നല്ല വൃത്തിക്ക് മഴ വരുന്നുണ്ട് അങ്ങനെ ഒന്ന് കാണിച്ചാലേ എന്റെ അങ്ങോട്ടുള്ള കാഴ്ച. ഈ കേട്ടാ കാരണം ആട്ടോ. അങ്ങനെ യാത്ര എവിടെ വെച്ചോ നിർത്തി തുടങ്ങിയല്ലേ. ആ നമ്മള് ആദ്യം ഞങ്ങള് കോട്ടപ്പാറ കാണാൻ പറ്റും. മറ്റേ എവിടെയാണോ വാഴമുട്ട, വാഴമുട്ട കോട്ടയം. പക്ഷെ അവിടെ നമുക്ക് കാണാൻ പറ്റിയില്ല. ഓക്കെ നെക്സ്റ്റ് വാ. നെക്സ്റ്റ് കോട്ടപ്പാറ കോന്നിയിലുണ്ടെന്ന് അറിഞ്ഞ് നേരെ കോന്നിക്ക് വിട്ട് നമ്മളേണ്ട 500 പെട്രോൾ പമ്പ് അടിച്ച് നമ്മൾ മുതലാണ് വേണ്ട. വണ്ടി നിർത്താനൊക്കെ പോകും. താഴെ വണ്ടി കുഴപ്പമുണ്ട്. അമലുണ്ട്, അജിയുണ്ട്, ഞാനുണ്ട്. ഇപ്പൊ ആ ഫേസ് കളിക്കോട്ടോ. ഇതൊക്കെ ഉണ്ട് വീടും സ്ഥലങ്ങളൊക്കെ നിൽക്കാം. നിങ്ങൾ നിങ്ങൾ കണ്ടുപോക്ക്. ഒരു ഹില്ല് കയറി കളിക്കോട്ടോ. അപ്പൊ നമ്മളെ കാണാം. ഓ ഗായ്സ്, ഒരു ടാറ്റർ സുമയ 3200 ന്യൂ ഹെജിനുള്ള വണ്ടിയാട്ടോ. ഇന്ന് എത്ര വാട്സും പവർ തരത്തില്ല. കുറെ സംഭവമൊക്കെ ഉണ്ട്. എന്ത് സംഭവം കരുത്തില്ലോ. ഇത് മറ്റേ പാറയൊക്കെ പൊട്ടിയ സംഭവം കേട്ടോ. അത്രയും പവറുള്ള സംഭവം കേട്ടോ ഇത്. എന്നോട് വണ്ടി കാത്ര കണ്ടോ. ഇതാട്ടോ നമ്മുടെ ജസ്റ്റ് ഒരു ജസ്റ്റ് നമുക്ക് കാണാൻ കേട്ടോ. ഇത് മാക്കാങ്കുന്ന് പറയും വലിയത്. ഓ ഗായ്സ്, ഒരു കറി കാണിച്ചേ. 19 നമ്മളെ കാണുന്നത് അതാണ് മാക്കാങ്കുന്ന് പള്ളി. ഈ സൈറ്റ് നമ്മള് ഇനി നമുക്ക് രണ്ട് മണ്ടക്കോട്ടോ. മണ്ടക്കോട്ട് കാണാം. ഇത്രയും ദൂരം കാര്യമുണ്ട്. ഇത്ര ദൂരം കേറുന്നോണ്ട് ഏലം നോക്ക്. ഇത് ഏലം അല്ലേ. അപ്പൊ ഇവിടെ പന്നി ആയിരിക്കും ഇവരും കേട്ടോ. ഏലമുള്ള പാസത്ത പന്നി വരുന്നത് ഏലം തന്നെ അല്ലേ. നമ്മളെ പന്നി വരുന്നത് നിങ്ങളെപ്പോഴും പന്നികൾ ഉണ്ടായിട്ട് എങ്ങോട്ടോ സ്ഥലം. നല്ല കയറും കണ്ടേ. ഇങ്ങനെ മണ്ടക്കോട്ട് പോകണം. ശരിക്കും എനിക്ക് വഴി ചേർത്തില്ല. നമ്മളിങ്ങനെ ചോദിച്ചോ പോകുന്നത്. അവിടെ ചേച്ചി കണ്ടു അല്ലേ. ആ ചേച്ചി പറഞ്ഞു പയ്യെ കയറിയാൽ മതി, വണ്ടി കയറ്റണ്ട. വണ്ടി കയറ്റിയ ബസ് കയറിട്ട് വണ്ടി കയറ്റണം. മൊത്തം പെട്രോൾ കത്തിപ്പോവും അല്ലേ. പെട്രോൾ തള്ളാൻ പറ്റിയ വീട്ടിൽ വണ്ടി എന്നും തള്ളലാ വണ്ടി വീട്ടിൽ. അപ്പം ഞങ്ങളെ തള്ളലുണ്ട്. വണ്ടി മുന്നോട്ട് പോയിക്കോളും. കുറച്ചു നമ്മൾ മുന്നോട്ട് പോകണം. ഓ ഗായ്സ്, അങ്ങൊരു മലമണ്ടയ്ക്ക് പാട്ടെക്കുന്നുണ്ടോ. ഇതേതാണ് സ്ഥലം ആർക്കറിയാൻ പോകുന്നില്ല. അവിടെ അമ്മ കുറച്ചുകൂടെ അവിടെ കയറി പോകുന്നുണ്ട്. നമുക്ക് അവരുടെ കൂടെ പോവാം. ഇതൊരു ഉണ്ടായിരുന്നേ ആ പാട്ട് ഓഫ് ചെയ്ത്. ആ പാട്ടൊക്കെ അവിടെ വരാൻ നമുക്ക് പോകാം അല്ലേ. അവിടെ അവിടെ കാണിച്ചു, അവിടെ കാണാൻ കിട്ടുവോ. അവിടെ ഭയങ്കര വ്യൂ കേട്ടോ. പാറ കണ്ട് കോട്ടപ്പാറ അല്ലേ. ഏതെങ്കിലും പാറ ഉണ്ടാവും കോട്ടപ്പാറ. ഇതവിടെ കോട്ടപ്പാറ. ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് തെറി വിളിക്കരുത്. ശരിയാ. ഇവന്റെ നമ്പർ ഞാൻ അയച്ചുതരാം. അവിടെ കയറി വിളിച്ചാൽ മതി. അപ്പൊ അവളൊക്കെ നമ്പർ. ഓക്കെ, ഇതൊരു അമ്പലം കേട്ടോ കോട്ടപ്പാറ. ഇതിന്റെ എന്താണ് ഇവിടെ ഒരു കോട്ടപ്പാറക്ക് ഇതിന് പ്രത്യേകത ഉണ്ടോ? ഞാൻ ഓക്കെ. ഇടുക്കിയിലൊക്കെ പോകുമ്പോ ഇഞ്ചപ്പുല്ലും അല്ലേ. അങ്ങോട്ട് കേറി കാണിച്ചു തരാം. വ്യൂ കാണിച്ചു തരാം. വ്യൂ ഒന്നുമല്ല മക്കളെ. മക്കളെ ഇതാണ് വ്യൂ. പക്ഷെ ആ ഭാഗത്തൊക്കെ മഞ്ഞാണ് കേട്ടോ. കിട്ടും മഞ്ഞാണ് ആ ഭാഗത്തെ. പക്ഷെ ക്യാമറക്കകത്ത് മഞ്ഞൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. എന്തോ ഒരു സാധനം ഇങ്ങനെ നീങ്ങി പോകുന്ന ഭാഗത്തൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. കുറച്ചിട്ട് അങ്ങോട്ട് പോണേ. അവിടെ മണ്ടക്ക് പാറുണ്ടോ മക്കളെ? ഇവിടെ കുറെ ടവർ ഉണ്ട് കേട്ടോ. ഒരു ഒട്ട ടവർ ഉണ്ടേ. അത് വീടുള്ള വീടാണ് ഞാൻ പാറയടിക്കുന്നത്. ഓ അമ്പലം ആകെ ചെയ്തി. ഹൈസ്, ഇതോട്ട് അമ്പലം കേട്ടോ. ഓ കുളമ്പ് കേട്ട് കെട്ടി വെച്ചിട്ടുണ്ടോ. ഹൈസ് എന്നാണ് കോട്ടപ്പാറ. ഓ ഗൈസ്, ഞാൻ പയ്യെ സംസാരിച്ചു കേട്ടോ. നല്ല പാട്ടും കേട്ട് നോക്കാൻ നിൽക്കുന്ന വ്യൂ നോക്ക്. നമ്മളിങ്ങനെ വരുമ്പോൾ കാണുന്ന കാഴ്ച കേട്ടോ. ശരി കണ്ടുണ്ട്. അതാണെങ്കിൽ കേട്ടോ. ഇതാണ് കോട്ടപ്പാറ. കോട്ടപ്പാറ ഒരു നമ്മളെ കാണുന്ന കോന്നി ടൗൺ കേട്ടോ. കോന്നി ടൗണിന്റെ ഏരിയ നമ്മളിപ്പോൾ കാണുന്നത്. ഗായ്സ്, സന്ധ്യ സമയം ഒരു ഇപ്പൊ ഒരു 5 മണിയൊക്കെ ആണ്. ആ ഒരു 5:30 6 മണി
ആ സമയത്ത് ഇതുപോലെ മഞ്ഞും കണ്ട് നോക്ക് ആ മലനിരകളും കണ്ട് ഇതുപോലെ സ്ഥലത്ത് വന്ന് നമ്മൾ പാട്ടൊക്കെ കേട്ട് സന്ധ്യ സമയത്ത് വന്നിരിക്കുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് നമുക്ക് ലൈഫിലൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അവസരം നമ്മളൊക്കെ ഒരുപാട് നഷ്ടപ്പെടുത്തി കളഞ്ഞത് അല്ലേ. എൻജോയ് ചെയ്യാൻ നമുക്ക് കുറച്ച് സമയമുള്ളൂ, പക്ഷെ ഏറ്റവും കൂടുതൽ നമുക്ക് അതിന് സമയങ്ങളാണ്. സമയങ്ങൾ ഒരുപാട് കളയുന്ന ആൾക്കാരുണ്ട്, പക്ഷെ സമയം നമ്മളെ പിടിച്ചു ചേർത്താൽ നമുക്ക് പാട്. പക്ഷെ ഇതുപോലെ അറിയത്തില്ല, ഈ നോക്കാം മഞ്ഞൊക്കെ പോകുന്നുണ്ടോ, എനിക്കറിയത്തില്ല. നോക്കാം എനിക്ക് ഇഷ്ടപ്പെട്ട മഞ്ഞ് നമുക്ക് കണ്ട ഏറ്റവും അടുത്ത മഞ്ഞ് ഇങ്ങനെ നമുക്ക് തൊട്ടി വരും പോകുന്നത് കാണാം നമുക്ക്. ഇതാണ് നമുക്ക് ചില സ്ഥലം നമ്മൾ ആരും കാണുന്നില്ല, പക്ഷെ ചില നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അമ്പലത്തിനടുത്ത് പോകുന്ന നോക്കുന്നുണ്ടോ, നമ്മൾ അമ്പലത്തിന്റെ അടുത്ത് നിൽക്കുന്നപ്പോ നോക്ക് നല്ല സൂപ്പർ വ്യൂവും അതുപോലെ തന്നെ മഞ്ഞും കണ്ടിരിക്കാൻ എന്ത് രസമെന്നറിയോ. അപ്പോ നമ്മളിവിടെ ചേട്ടൻ കണ്ടിട്ടുണ്ട്, ചേട്ടൻ പറയാം എന്താണ് ഇവിടുത്തെ ഐതിഹ്യ ചേട്ടനൊക്കെ. ആ ചേട്ടാ പറ, ചേട്ടന്റെ പേര് എന്താ ചേട്ടാ? ഓക്കെ ചേട്ടൻ പറ എന്താണ് ഇവിടുത്തെ ഐതിഹ്യ? ഐതിഹ്യ എന്ന് പറഞ്ഞാല് അപ്പൂപ്പന്റെ അവതാരം, ശിവന്റെ ഒരു അവതാരം. കോട്ടപ്പാറ അപ്പൂപ്പൻ എന്ന് പറയും. രണ്ടു ചേട്ടനിയമാര് പണ്ടുകാലം മുതലേ ഉള്ളതാ, ആരാധനകൾ നടത്തിക്കൊണ്ട ഞങ്ങളുടെ പൂർവികന്മാര് മുതൽ നടത്തിക്കൊണ്ടുവരുന്ന ഒരു ഐതിഹ്യമാണ്. ഈ മല ഈ ചുറ്റുവട്ടത്തുള്ളവര് മൊത്തം ഇതല്ലേ ഈ കാണുന്ന അമ്പലങ്ങൾ, ഈ നാല് മലയ്ക്കുള്ള എല്ലാവരും വരും. പത്താമതയാണ് ഇവിടുത്തെ മെയിൻ. അപ്പൊ ഇവിടുത്തെ ഉത്സവം എന്നാണ്? പത്താമത. അപ്പൊ ഏത് മാസം? മേടം പത്തിനല്ലേ. ഓക്കെ പിന്നെ ആളും പേരൊക്കെ ഇപ്പം രാവിലെ പോയിട്ട് ആൾക്കാരൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യും. എല്ലാവർക്കും നല്ല വിശ്വാസമുണ്ട്, ഒരു അമ്പലമാണ്. ഓക്കെ ഓക്കെ ചേട്ടാ. ഓ ഗായ്സ് അപ്പൊ നമ്മള് കേട്ടല്ലോ നിങ്ങളെ കോട്ടപ്പാറയിലെ കഥകളൊക്കെ കേട്ടല്ലോ. ഇതാണ് കോട്ടപ്പാറയെ കുറിച്ച് പറയുന്ന കഥകള്. പിന്നെ ഇവിടെ നല്ല വ്യൂ കേട്ടോ, നമ്മള് ഇവിടെ നിന്ന് തെന്നി വീട് തന്നെ താഴെ കുഴിക്കാൻ തോന്നും. ഗായ്സ് പോളെ കേട്ടോ അവിടെ കാണാൻ. ഗായ്സ് ഇപ്പൊ നമ്മള് ഇനി കാണാൻ പോകുന്നത് നമ്മള് ചേർച്ചല്ല, ഇങ്ങനെ ഒരു മുത്തുക്കുട, ഒരു മുത്തുക്കുട ഇരിപ്പുണ്ട്. നല്ല പാല് പിടിച്ച് കിടക്കട്ടെ, വീണ് കഴിഞ്ഞാൽ അടിച്ച് താരെ കിടക്കുന്നവരെ കുടിക്കാതെ കൊടുക്കും. ഇതൊരു കൽവിളക്ക്, നമ്മളെ വിളക്കൊക്കെ കത്തിക്കുന്നത് ഒരു കൽവിളക്കാണ് നമ്മൾ കാണുന്നത്. പുളി കഴിക്കുന്നതൊക്കെ വിളക്കൊക്കെ കത്തിച്ച് കാണാൻ ചെറിയ കരിയുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുണ്ട് ചെറിയൊരു കൽവിളക്ക്, കൽവിളക്ക് ഇത് വഞ്ചി എന്ന് പറയും. പിന്നെ ഇവിടെ ഉണ്ട് നമ്മുടെ ഓരോ ഇത് ശിവന്റെ ഒരു അംഗം, അത് ശൂലം. അതുപോലെ തന്നെ ഇത് ഇതൊക്കെ എന്തായിട്ട് ഇത് കുറെ ഐറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം വെള്ളം കിടക്കുന്നുണ്ടോ, കാണണമെന്ന് അടിപൊളിയല്ലേ. അപ്പൊ ഇതാണ് കോട്ടപ്പാറയിലെ അപ്പനപ്പൂപ്പന്മാരെന്ന് പറയും. അതുപോലെ തന്നെ ശിവന്റെ ഒരു സസാങ്കല്പവും അങ്ങനെ പറഞ്ഞ കേട്ടോ നമ്മളീ കോട്ടപ്പാറ എന്ന് പറയുന്നത്. അപ്പം അമ്പലം തുറന്നു, ക്ഷേത്രമൊക്കെ തുറന്നു. അപ്പോൾ ഇവിടെ കാണാൻ സൂപ്പർ കേട്ടോ. നമ്മളിപ്പോ താപ്പോട്ട് പോകുന്നേ, താഴെയൊരു സ്ഥലമുണ്ട്. നമ്മള് ഇവര് പോവാം, കുഴപ്പമില്ല. ഇതിനകത്ത് വരുമ്പോ ഇവിടെയും ജസ്റ്റ് നമ്മള് ശിവന്റെ ഒരു 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 ഇത് പ്രാർത്ഥിക്കുന്ന ഒരു ഇത്. പിന്നെ അതുപോലെ തന്നെ താഴെ ഒരു കാഴ്ച താക്കോട്ടോ ഇവിടെ വരുമ്പോ കാണുന്നേ. ഇവിടെ നമുക്ക് ഓരോ മണികളും ശിവന്റെ ഓരോരോ അതും പൊളി കേട്ടോ. പക്ഷെ നമ്മള് ടൈം കുറച്ചു, പക്ഷെ ഒരു ഇരട്ടി പൊളി കേട്ടോ. ചെറിയൊരു കാവുണ്ട് കേട്ടോ, നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ചെറിയൊരു കാവ് പോലെ നമ്മൾ അവിടെ പോവാതെ ജസ്റ്റ് സൈഡിൽ വന്ന് ഷൂട്ട് ചെയ്തു കണ്ടല്ലോ. ഇതാണ് ഏകദേശം ഒരു വ്യൂ അല്ലല്ലോ. ഗായ്സ് അപ്പോൾ നമ്മൾ കേട്ടോ, നമുക്ക് സൂപ്പർ വ്യൂ ആണ് നമ്മൾ നോക്കുന്നത്. ഒരു പ്രത്യേക രസം നമ്മളെ വൈകുന്നേരം സമയത്ത് പാട്ടൊക്കെ കേട്ട് വന്നിരിക്കാനും ഈ ലൈറ്റൊക്കെ എടുക്കത്തെങ്കിൽ അടിപൊളിയായിട്ട് കാണാൻ നമുക്ക് നല്ല പ്രത്യേക ഫീൽ കണ്ടിരിക്കുന്നത്. വരുമ്പോൾ കാണാൻ ഇങ്ങോട്ട് നടന്നു വരുമ്പോഴാണ് അടിപൊളി. ഇത് ഇതാണ് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഒരു പ്രത്യേക ദിവസം ഇങ്ങനെ നല്ല വൃത്തി സൂം ചെയ്ത് അടുത്തുകൂടി വരുമ്പോൾ കാണുന്നത് നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. പിന്നെ അതുപോലെ വേറെ സ്ഥലമുണ്ട്, ഇത് നമ്മൾ കാണുന്നത് കോന്നി ചെങ്ങറ പത്തനംതിട്ട ആ സൈഡൊക്കെ മഞ്ഞ് പോകുന്നുണ്ടോ ഇടുക കേട്ടോ. അടിപൊളി സ്ഥലം നമ്മൾ കാണുന്നത്. പിന്നെ അവിടെ നിന്ന് മറ്റേ ചേട്ടനുണ്ട് അവിടെ ഈ അമ്പലങ്ങളൊക്കെ നോക്കുന്നതാണ് നടത്തുന്നത്. ഇതാണ് കോട്ടപ്പാറയിലെ കാഴ്ചകൾ കേട്ടല്ലോ. അപ്പം നമ്മളെ കോട്ടപ്പാറ വന്നു. നമ്മൾ കോട്ടപ്പാറ നമ്മൾ ആദ്യം നമ്മൾ കോട്ടപ്പാറ നമ്മളെ വേണ്ടി നമ്മൾ പറഞ്ഞായിരുന്നു.
പക്ഷെ നമുക്ക് വരാം കേറാൻ പറ്റില്ല അവിടെ എസ് എസ് ആയി മുഴുവൻ വന്നിട്ട് ഭയങ്കര സീൻ നമ്മുടെ വിട്ട് നമ്മൾ വിട്ട് കൊടുത്തല്ല അടുത്ത ലൊക്കേഷൻ തേടി എന്റെ പൊന്നെ ഗുരു സ്ഥലം മഞ്ഞൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ടു വിളിക്കൂലെ കാണിച്ചു തരാം ഞാൻ ഇപ്പൊ പല സ്ഥലം ക്യാമറ അങ്ങോട്ട് തിരിച്ചു കാണിച്ചാൽ മഞ്ഞ് കാണിച്ചാൽ നോക്കിയോണ്ടോ ഫുള്ള മഞ്ഞാണ് നമുക്ക് കോട കയറി നിൽക്കുന്നുണ്ട് കിട്ടുവാട്ട് പിന്നെ ഇതാണ് കോട്ടപ്പള്ള കാഴ്ചകള് അപ്പം വീഡിയോകളൊക്കെ അവസാനിക്കാൻ സമയമല്ലേ അവസാനിക്കാൻ ഒരു രണ്ട് ഫോട്ടോ കഴിഞ്ഞ വീഡിയോ ഇപ്പൊ അവസാനിക്കും അപ്പൊ കാണാം ഗായ്സ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ സ്ഥലം ഒന്ന് കാണുക നമ്മുടെ ഈ കോട്ടപ്പാറ കോന്നി വന്ന കോന്നി ജസ്റ്റ് അടുത്തൊരു കോട്ടപ്പാറ ആണ് കൂടെ കാണുന്നത് ആ കോട്ടപ്പാറ അപ്പം കോട്ടപ്പുറം ഒന്ന് കാണുക 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേറ്റം കയറി വന്നാൽ മാത്രം മതി അപ്പം വീഡിയോ നമ്മൾ തിരിച്ചു വരുമ്പോ കേറി വന്നു ആ സ്ഥലം കേട്ടോ കുറച്ചു വരുമ്പോ ഇതിനോട്ട് പോകണ്ട കേട്ടോ ആ സ്ഥലം കേട്ടോ നമുക്ക് ഇതൊക്കെ തെന്നി അടിച്ച് വീണ സുഖ ചോരയും പറ്റിപ്പോ തൊലി ഇവിടെ വലിയ കാണാൻ പറ്റില്ല ഒന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒരു പാറ നനഞ്ഞു കിടക്കും കേട്ടോ വീണ് കഴിഞ്ഞായിരിക്കും ഉള്ള കാര്യം പറഞ്ഞാൽ അതേ വലിയ ഇത്ര കേട്ടോ ഇത് ജസ്റ്റ് മഞ്ഞ് മഞ്ഞല്ല പാറയുടെ ഭാഗങ്ങളും ചെറിയൊരു പാറ ഭാഗം അതാണ് മഞ്ഞില്ല പക്ഷെ മണ്ണൊക്കെയാണ് പൊളി കാണാൻ കേട്ടോ നമ്മളെ ഗായ്സ് അപ്പൊ നമ്മൾ ഇറങ്ങിപ്പോ വൈകിട്ട് കാണുന്നേ ആ സ്ഥലത്ത് നടന്നാലും കിട്ടിക്കാനുള്ള മഞ്ഞിന്റെ ഭാഗം കേട്ടോ അവിടെയൊക്കെ മഞ്ഞ് കയറി ഇങ്ങനെ ഇരിക്കുക മച്ച മഞ്ഞ് കയറി കഴിഞ്ഞു കേട്ടോ നോക്ക് നമ്മുടെ സ്ഥലം തന്നെ